ഒരു മാസക്കാലം നമ്മളനുഷ്ഠിച്ച വ്രതാനുഷ്ഠാനം, മറ്റ് ആരാധനാകർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ, സാഹോദര്യവും സ്നേഹവും പങ്കുവെക്കുവാനുള്ള വളരെ അനുഗ്രഹീതമായിട്ടുള്ള പരിശ്രമങ്ങൾ, ഇതെല്ലാം നമ്മളൊരു മാസം കൊണ്ട് നടത്തി. അത് ഖുർആൻ വിശേഷിപ്പിക്കുന്ന ഉത്തമ സമൂഹമുണ്ട്. ഈ ഉത്തമ സമൂഹത്തിൻ്റെ ഒരു പരിലാളനമാണ് ഈ റമദാനിൽ നമുക്ക് അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നത്. ആ പരിലാളനത്തോടൊപ്പം നമുക്ക് ചേരുവാൻ സാധിക്കുന്നു. അങ്ങനെ ഉത്തമ സമൂഹം ആയി മാറ്റപ്പെട്ട് കഴിഞ്ഞ നമ്മൾ പെരുന്നാൾ ദിനത്തിലും ആ ഒരു സവിശേഷതയോടെ തന്നെ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. നമ്മളൊരു പ്രതിജ്ഞ പുതുക്കിയാണ് വേണ്ടത്. ഈ ഒരു മാസക്കാലം കൊണ്ട് നമ്മൾ അനുഗ്രഹീതരായി കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ള കാലങ്ങളിലും നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. എല്ലാവർക്കും ഹൃദയംഗമമായിട്ടുള്ള ഈദ് ആശംസകൾ നേരുന്നു.